നവംബർ 1 കേരളപ്പിറവി. ഭാരതത്തിൻ്റെ തെക്കേയറ്റത്ത് ഒരു കൊച്ചു സംസ്ഥാനം പിറവി കൊണ്ടു. നാട്ടുരാജ്യങ്ങളെയും രാജവാഴ്ചയെയും സ്മൃതിയുടെ ചെപ്പിലേക്ക് മാറ്റി 1956 നവംബർ 1 മലയാള നാട് ജനിച്ചു. കേരള സംസ്ഥാനം രൂപവത്കരിച്ച നവംബർ 1 കേരളപ്പിറവി എന്നറിയപ്പെടുന്നത്. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഐക്യ കേരളത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിനും ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ, മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ, ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 1956 നവംബർ 1 കേരളം എന്ന സംസ്ഥാനം രൂപവത്കരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു. കേരളം രൂപീകൃതമാവുമ്പോൾ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം. രൂപീകരണ സമയത്ത് കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു കേരളം. ഫസൽ അലി തലവനായും സർദാർ KM പണിക്കർ, പണ്ഡിറ്റ് ഹൃദയനാഥ് കുൻസ്രു എന്നിവർ അംഗങ്ങളുമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപവത്കരിച്ചത് 1953. 1955 സെപ്റ്റംബറിൽ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ കേരള സംസ്ഥാന രൂപവത്കരണത്തിനും ശുപാർശയുണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. തിരുവിതാംകൂറിലെ തോവാളം, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ഒരു ഭാഗവും വേർപെടുത്തി മദ്രാസി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. ഫലത്തിൽ കന്യാകുമാരി ജില്ല കേരളത്തിന് നഷ്ടപ്പെടുകയും ഗൂഡല്ലൂർ ഒഴികെയുള്ള മലബാർ പ്രദേശം കേരളത്തോട് ചേർക്കപ്പെടുകയും ചെയ്തു. നവംബർ 1 ചിത്തിര തിരുനാൾ മഹാരാജാവ് തിരുക്കൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്നും വിരമിച്ചു. സംസ്ഥാനത്തിൻ്റെ തലവനായി രാജപ്രമുഖനു പകരം B. രാമകൃഷ്ണ റാവു ആദ്യ ഗവർണറായി. തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് സംസ്ഥാന പുനഃസംഘടന നടന്നത്. സംസ്ഥാനത്തെ ആദ്യ ചീഫ് ജസ്റ്റിസ് KT കോശിയായിരുന്നു. ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവാചാരി. ആദ്യ പോലീസ് IG N. ചന്ദ്രശേഖരൻ നായർ. കേരള സംസ്ഥാനത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 28 നടന്നു. ആ തിരഞ്ഞെടുപ്പിലൂടെ E.M. ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നു. കേരളപ്പിറവി ദിനം വിപുലമായ പരിപാടികളോടെയാണ് മലയാള നാട് ആഘോഷിക്കുന്നത്. അന്നേ ദിവസം പെൺകുട്ടികൾ മുണ്ടും നേരിയതും സെറ്റു സാരിയുമെല്ലാം അണിഞ്ഞ് മലയാളി മംഗമാരാകുമ്പോൾ കോടിമുണ്ടണിഞ്ഞ് കേരളപ്പിറവി ആഘോഷിക്കാൻ പുരുഷ കേസരികളും തയ്യാറെടുക്കും. മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാണ മഹാബലിയുടെ ഭരണകാലത്തെക്കുറിച്ചുള്ള കഥയും പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കിയെന്ന കഥയും കേരളപ്പിറവി ദിനാഘോഷങ്ങളിൽ മുറതെറ്റാതെ മുഴങ്ങും. ഓഫീസുകളിലും വാഹനങ്ങളിലും പാതയോരങ്ങളിലും എന്ന് വേണ്ട, കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം ഈ ദിവസം മലയാള തിളക്കം പ്രതിഫലിക്കും. മലയാളി എന്ന വികാരം ഈ ഒരു ദിനത്തിലെങ്കിലും നമുക്കിടയിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതോർത്തെങ്കിലും നമുക്ക് സന്തോഷിക്കാം. അതിജീവനത്തിൻ്റെ നാളുകൾ, ഒരുമയുടെ പാഠങ്ങൾ, നെഞ്ചോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ നാടിനെ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കേരളപ്പിറവി ആശംസകൾ.